ഒന്ന് രണ്ട് മണിക്കൂർ ക്യൂ നിന്ന് വേറെ പല സാധനങ്ങളും ഞാൻ മേടിച്ചിട്ടുണ്ടെങ്കിലും ആദ്യമായിട്ടാണ് ഒരു ബിരിയാണി മേടിക്കാൻ ഇത്രയധികം സമയം ക്യൂ നിൽക്കുന്നത്. വേറെ എവിടെയുമല്ല, തോപ്പുംപടിയിലുള്ള ജെഫ് ബിരിയാണിയിലാണ്. രാവിലെ ഒരു 11:30 പോയി കഴിഞ്ഞാൽ ദമ്പൊട്ടിച്ച് ബിരിയാണി ഇങ്ങനെ കൊണ്ടുവരുന്നത് കാണാൻ പറ്റും. എന്നിട്ട് അത് നമ്മുടെ ടേബിളിൻ്റെ മുകളിലോട്ട് വെച്ച് നമ്മുടെ ബാബ അതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ നെയ്യ് ഒഴിക്കും, ദേ ഇങ്ങനെ. എന്നിട്ട് അതിൻ്റെ മുകളിൽ നിന്ന് പതുക്കെ റൈസ് അങ്ങോട്ട് മാറ്റുമ്പോൾ ഒരു മണം വരും എൻ്റെ മോനെ. എന്നിട്ട് അതിൽ നിന്ന് ഒരു പീസ് മട്ടൻ ഇങ്ങനെ എടുത്ത്, ഒന്നല്ല രണ്ട് പീസ് മട്ടൻ ഇങ്ങനെ എടുത്ത് അതിൻ്റെ മുകളിൽ കുറച്ച് റൈസ് ഇട്ട് അത് നമുക്ക് സെർവ് ചെയ്യും. ഇത് ആപ്രിക്കോട്ട് മട്ടൺ ബിരിയാണിയാണ്. ഇതിൻ്റെ റേറ്റ് 250 രൂപയാണ്. പിന്നെ ഈ പീസ് കിട്ടണമെങ്കിൽ ഭാഗ്യമെന്ന് മാത്രം കരുതിയാൽ മതി കേട്ടോ. ബിരിയാണിനേക്കാളും കൂടുതൽ എടുത്ത് പറയേണ്ടത് ഓരോ കസ്റ്റമേഴ്സിനോടുള്ള ഇവരുടെ പെരുമാറ്റമാണ്. ഓരോ കസ്റ്റമേഴ്സിനെയും സ്വന്തം ആൾക്കാരെ പോലെയാണ് ഇവർ കാണുന്നത്. ഇത് അഫ്ഗാനി ചിക്കൻ, ഇതിൻ്റെ റേറ്റ് 200 രൂപയാണ്. ഇത് മസ്റ്റ് ട്രൈ ആണ്, ഇതെന്തായാലും നിങ്ങൾ പോകണേ മേടിക്കണം. ഇവരുടെ മട്ടൺ ബിരിയാണി ഗംഭീരമാണ്, അതുപോലെ തന്നെ അഫ്ഗാനി ചിക്കനും. അതിൻ്റെ മുകളിലോട്ട് കാഷ്യൂം ആൽമണ്ടും ക്രീമും നിറഞ്ഞ പേസ്റ്റിങ്ങനെ ഒഴിച്ച് അതിൽ നിന്നൊരു പീസ് എടുത്ത് കഴിക്കുമ്പോൾ കിട്ടുന്നൊരു സുഖമുണ്ട്. അത് അടിപൊളി തന്നെയാണ്, എക്സ്പീരിയൻസ് തന്നെ അറിയണം. ദിസ് ഡെലീഷ്യസ് കേരള. താങ്ക് യു.